morning everyone, welcome to the online class. Today we are going to discuss the topic about the Kerala Cooperative Societies Act. In the previous classes we have discussed the chapter 5 and chapter 6. The remaining portion of the chapter 6 of the state cooperative aid from the government, that is we are going to begin in this class section 52. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചാപ്റ്റർ 6 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരുന്ന പോയിന്റ്. സ്റ്റേറ്റ് എയ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ആ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏതൊക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സെക്ഷൻ 52, ഡീൽസ് വിത്ത് അഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പക്സ് സൊസൈറ്റി. ഗവൺമെന്റ് ഗവൺമെന്റും അപ്പക്സ് സൊസൈറ്റിയും തമ്മിൽ ഉള്ള അഗ്രിമെന്റ്സുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പക്സ് സൊസൈറ്റി ഗവൺമെന്റിൽ നിന്നും മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാല്, ഗവൺമെന്റ് നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതർ സൊസൈറ്റിയിൽ നിന്ന് ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മണിയായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. സെൻട്രൽ സൊസൈറ്റി അതർ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ സൊസൈറ്റിക്ക് അപ്പക്സ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫണ്ടാണ് സെൻട്രൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. അപ്പൊ ഈ രണ്ട് ഫണ്ടും യൂസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയാണ് ഗവൺമെന്റ് സൊസൈറ്റികളുമായിട്ട് ഒരു അഗ്രിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് 52 എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ദ ഗവൺമെന്റ് മേ എന്റർ ഇൻ ടു എൻ അഗ്രിമെന്റ് വിത്ത് അപ്പക്സ് സൊസൈറ്റി ആൻഡ് എൻ അപ്പക്സ് സൊസൈറ്റി മേ എന്റർ ഇൻ ടു എൻ അഗ്രിമെന്റ് വിത്ത് സെൻട്രൽ സൊസൈറ്റി സെറ്റിംഗ് ഔട്ട് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓൺ വിച്ച് ഇറ്റ് ഷാൽ പ്രൊവൈഡ് മണി ടു ദി അപ്പക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി ഫോർ ദ പർപ്പസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 43 ആൻഡ് സെക്ഷൻ 44 റെസ്പെക്റ്റീവ്ലി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അപ്പക്സ് സൊസൈറ്റിക്ക് ഗവൺമെന്റുമായിട്ടും അപ്പക്സ് സൊസൈറ്റിക്ക് സെൻട്രൽ സൊസൈറ്റിയുമായിട്ടും എന്ത് ചെയ്യാം, അഗ്രിമെന്റുകളിൽ എൻ്റർ ചെയ്യാം. ഗവൺമെന്റും അപ്പക്സ് സൊസൈറ്റിയും തമ്മിൽ, അപ്പക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും തമ്മിൽ അഗ്രിമെന്റുകളിൽ എൻ്റർ ചെയ്യാം. എന്താ അവർ ചെയ്യുന്ന അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാല്, അപ്പക്സ് സൊസൈറ്റി ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന്, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അപ്പക്സ് ബാങ്കിൽ നിന്ന്, അപ്പക്സ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാല് അവരതെന്തായിരിക്കണം, എങ്ങനെയാണ് ആ ഫണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രണ്ട് സെക്ഷൻസുകളാണ് പറയുന്നത്. സെക്ഷൻ 43 പ്രകാരം, സെക്ഷൻ 44 പ്രകാരവും ആ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് അവർ അഗ്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഡയറക്ട് പാർട്ടിസിപ്പേഷൻ. 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷൻ ആണ്. സെക്ഷൻ 44 എന്ന് പറയുമ്പോൾ ഡയറക്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കേസാണ് സെക്ഷൻ 43 ആൻഡ് 44 പറയുന്നത്. അപ്പൊ ഈ രണ്ട് സെക്ഷനിലുള്ള പർപ്പസ് അനുസരിച്ച് കൊണ്ട് മാത്രമേ സെൻട്രൽ സൊസൈറ്റിയും അപ്പക്സ് സൊസൈറ്റിയും ഗവൺമെന്റും തമ്മിൽ അഗ്രിമെന്റ് ചെയ്യുന്ന ആ അഗ്രിമെന്റുകളില് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് കൊണ്ട് ആക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷൻ നമുക്കറിയാം അല്ലെ. ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷൻ സെക്ഷൻ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷനില് പണിയല്ല മണിയായിട്ടാണ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഡയറക്ട് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരം എന്ത് നൽകുന്നു, മണി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ മണി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ആ മണി ഉപയോഗിച്ചുകൊണ്ട് അപ്പക്സ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം, 44 പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആ രണ്ട് ഫണ്ടുകളും ഡയറക്റ്റായിട്ട് ഷെയറുകളും സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തൊട്ട് താഴെയുള്ള സൊസൈറ്റികൾക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനും മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 53 പറയുന്നത്, അതായത് ഇതുവരെ നമ്മള് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്.
അതായത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്ന ആ ഫോമുകളെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും അല്ലാതെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് എന്ത് നൽകുന്നുണ്ട്? അതർ ഫോമില് ഗവൺമെന്റിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് പുറമെ കിട്ടുന്ന സേവനങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് ഈ സെക്ഷൻ 53 പറയുന്നത്. എന്തെല്ലാം തരത്തിലുള്ള സർവീസുകൾ, ഗ്യാരണ്ടീസുകളോ റീപേയ്മെന്റുകൾ എന്തൊക്കെയാണ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് നൽകുന്നത് എന്നുള്ളത്. ദ ഗവൺമെന്റ് മേ ഗിവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്ത് നൽകാം? ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യാം. ഗ്യാരണ്ടി ദ പേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സുകൾക്ക് ആ ഡിബഞ്ചർ എമൗണ്ട് എന്തായാലും തിരിച്ചു കൊടുക്കേണ്ട പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതേസമയം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്നും പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു നൽകാമെന്നും ഗ്യാരണ്ടി നൽകുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകുന്നു എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് ആണ്. നെക്സ്റ്റ്, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി ആൻഡ് ഡിവിഡൻഡ് ദർ ഓൺ. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ക്യാപിറ്റൽ തിരിച്ചു നൽകാമെന്നും ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകാമെന്ന് പറയുന്ന ഗ്യാരണ്ടി ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദി സൊസൈറ്റി. നമ്മൾ ആദ്യം പറഞ്ഞു സൊസൈറ്റികൾക്ക് ലോൺസും അഡ്വാൻസും നൽകുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ ലോൺസും അഡ്വാൻസും വാങ്ങിയിട്ടുള്ള സൊസൈറ്റീസുകളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ലോൺസും അഡ്വാൻസുകളൊക്കെ വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ടുള്ള സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, ഇൻട്രസ്റ്റ് എമൗണ്ടും തിരിച്ചു നൽകണം. അതിലുള്ള ഗ്യാരണ്ടിയും ഗവൺമെന്റ് നൽകുന്നതാണ്, ഒരു അസിസ്റ്റൻസ് ആണ്. ലാസ്റ്റ് വൺ പറയുന്നത് ഗ്യാരണ്ടി ദി റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ് റിസീവ്ഡ് ബൈ ദി സൊസൈറ്റി. അതായത് സൊസൈറ്റി ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഡിപ്പോസിറ്റിന്റെ എമൗണ്ടിന് മുകളിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എമൗണ്ട് നൽകണം. അപ്പൊ ഇൻട്രസ്റ്റ് നൽകാമെന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി ആര് നൽകണം? സൊസൈറ്റി നൽകണം. കൂടാതെ ഡിപ്പോസിറ്റ് എമൗണ്ടും എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. അപ്പൊ ആ ഡിപ്പോസിറ്റ് എമൗണ്ടിന്റെ മുകളിലും ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളാണ് ഗവൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നൽകുന്നത്. അതായത് നേരിട്ട് എന്ത് ചെയ്യും? ലോൺസും അഡ്വാൻസും കൊടുക്കും. സൊസൈറ്റി ലോൺസുകളും അഡ്വാൻസുകളും വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് ലോൺ എമൗണ്ട് കൊടുക്കാം, ഇൻട്രസ്റ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഡിബഞ്ചേഴ്സുകൾ ഇഷ്യൂ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ എമൗണ്ടും അതിന്റെ മുകളിൽ എന്തും കൊടുക്കും? ഇൻട്രസ്റ്റ് എമൗണ്ടും കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ക്യാപിറ്റലും റീപേ ചെയ്യും, ഡിവിഡൻഡ് എമൗണ്ടും റീപേ ചെയ്യും. ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റിന്റെ എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റും ഗ്യാരണ്ടി നൽകുന്നുണ്ട്, ഡിപ്പോസിറ്റ് എമൗണ്ട് റീപേ ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ എയ്ഡുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ 6 പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്, ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43-52 ടു ഓവർറൈഡ് അതർ ലോസ് സെക്ഷൻ 54. അതായത് സെക്ഷൻ 54 ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നത് നമ്മൾ ഇതുവരെ സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റേറ്റ് എയ്ഡ് 43 മുതൽ 52 വരെയുള്ളതില്. അപ്പൊ അത്രയും പോയിന്റ്സുകളിൽ ഒരു തരത്തിലുള്ള ഓവർ റൈഡിങ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ആക്ടും റൂൾസും പ്രകാരം ഈ സെക്ഷൻ റൂളുകൾ നമ്മൾ ഓരോന്ന് പറഞ്ഞു, അതിലെന്താണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൊവിഷൻ അനുസരിച്ച് കൊണ്ട് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 54 എന്ന് പറയുന്നത്. ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43-52 ഷാൽ ഹാവ് ഇഫക്ട് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻ കോൺസ്റ്റന്റ് ഇൻ എനി അതർ ലോ. മറ്റൊരു നിയമം ബാധകമാകുന്നത് വരെ ഇതിൽ പറയുന്ന നിയമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ നിയമനിർമ്മാണങ്ങളോ ഉണ്ടാക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും, ആക്ടുകൾക്കും റൂൾസുകൾക്കും അൺഫേവറായിട്ട് കോൺട്രറി ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് മാറുന്ന ഒരു ഒഫൻസ് ആയിരിക്കും ചെയ്യുന്നത്. മാറ്റി ചിലവഴിക്കാൻ ഫണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി ചിലവഴിക്കാനോ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യാനോ മിസ് മാനേജ്മെന്റ് ചെയ്യാനോ നിയമം അനുവദിക്കുന്നില്ല.
നിയമം എത്ര മാത്രം പറയുന്നുള്ളൂ 43 മുതൽ 52 വരെയുള്ള റൂൾസുകൾ അനുസരിച്ച് കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചാൽ മതി. പിന്നെ ഓവർ റൈഡ് ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 53. ഓക്കെ, ഇത്രയാണ് ചാപ്റ്റർ 6 നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അനദർ ചാപ്റ്റർ 7 ആണ് പറയുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടുകൾ, നമ്മൾ പറഞ്ഞതാണ് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടാതെ സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, പല ഫണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ, അതാ ഫണ്ടുകൾ ഗവൺമെന്റ് ഈ ആക്ട് പ്രകാരം, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഏതെല്ലാം ടൈപ്പിലുള്ള ഫണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി എന്തെല്ലാം സ്കീംസുകൾ ഡെവലപ്പ് ചെയ്യണം, അത്തരത്തിലുള്ള, അതുപോലെ തന്നെ പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഓഫ് എംപ്ലോയീസ്, ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ 7 പഠിക്കാനുള്ളത്. അതായത് സൊസൈറ്റിയുടെ ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും എംപ്ലോയീസ് നൽകുന്ന ഗ്രാറ്റുവിറ്റി, പെൻഷൻ, PFE പോലുള്ള ഫണ്ടുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓവറോൾ ഡെവലപ്മെന്റ് സ്കീമിന് വേണ്ടി ഉപയോഗിക്കുന്ന വെൽഫെയർ സ്കീംസുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്റർ 7 പറയുന്നത്. ഫസ്റ്റ് വൺ, ഫണ്ട് നോട്ട് ടു ബി ഡിവിഡൻഡ്, സെക്ഷൻ 55. അതായത് സൊസൈറ്റിയുടെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്ക് പ്രോഫിറ്റിൽ നിന്നും ഇത്രയും പോർഷൻ മാത്രമേ ഫണ്ടിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പ്രോഫിറ്റിൽ നിന്നും ഇത്രയും എമൗണ്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു എമൗണ്ടും ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഇതാണ് പറയുന്നത് നോ ഫണ്ട് അതർ ദൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന് പ്രോഫിറ്റിൽ നിന്നും എത്ര എമൗണ്ട് ആണോ പറയുന്നത് അത്രയും എമൗണ്ട് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഫണ്ടുകൾ കൂടുതൽ എമൗണ്ടുകളൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. എങ്ങനെയാണ് കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി കഴിഞ്ഞാല് അത് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളൊരു കമ്പനിയുടെ ബേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിസർവുകളിലേക്കൊക്കെ മാറ്റി ഡിവിഡൻഡ് ആയിട്ട് അതിന് ചെയ്യണം, നൽകിയിരിക്കണം. അപ്പൊ ഇതിൽ ഒരുപാട് പ്രൊവിഷൻസുകൾ വളരെ ഡിഫറെന്റ് ആണ്. ഇത്രയും പല ഫണ്ടുകളിലേക്കും മാറ്റി ആക്ട് പ്രകാരം രജിസ്ട്രാറുടെ പ്രീവിയസ് ആയിട്ടുള്ള അപ്രൂവൽ പ്രകാരം ഒക്കെ മാറ്റിയതിനു ശേഷം മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിൽ പറയുന്ന പ്രൊവിഷൻസുകളാണ് പറയുന്നത് സെക്ഷൻ 56 ആൻഡ് റൂൾ 53 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഇൻ എനി ഇയർ ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോളോയിങ് മാനർ. നമ്പർ വൺ, നോട്ട് ലെസ് ദാൻ 15% ടു റിസർവ് ഫണ്ട്. 15% കൂടുതൽ റിസർവ് ഫണ്ടിലേക്ക് മാറ്റാനായിട്ട് പാടില്ല. നെറ്റ് പ്രോഫിറ്റിന്റെ 15% കൂടുതൽ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. നമ്പർ 2 പറയുന്നത് നോട്ട് എക്സീഡിംഗ് 5% ടു കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. 5% കുറയാത്ത ഒരു എമൗണ്ട് കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോർപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പ്രൊപ്പഗൻഡ ഒക്കെ നടത്തുന്നതിന് വേണ്ടി, സമൂഹത്തിന്റെ ഒരു വികസനമാണ്. ഒരു കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് കോർപ്പറേറ്റീവ് യൂണിയനാണ്, സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അത് 5% കൂടുതൽ വരാനായിട്ട് പാടില്ല. റൂൾ 53 പ്രകാരം, നമ്മളിപ്പോ പറയുന്നത് സെക്ഷൻ 56 ആണ്, റൂൾ 53 പ്രകാരം മിനിമം 2000 രൂപയും മാക്സിമം 60000 രൂപയാണ് ഒരു വർഷം ഈ കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റേണ്ടത്. മിനിമം 2 അല്ലെങ്കിൽ 60000 അല്ലെ, അത് റൂൾ 52 പ്രകാരം. സെക്ഷൻ 53 പ്രകാരം പറയുന്നത് 5% എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയനാണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അനദർ പറയുന്നത്
കോർപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്. അതിലേക്ക് 10% ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. കോർപ്പറേറ്റീവ് മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് 10% ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. റിസർവ് ഫണ്ടിലേക്ക് നോട്ട് ലെസ് ദൻ 10%, കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ നോട്ട് ലെസ് ദൻ 5%, ആൻഡ് 10% ടു ദി കോർപ്പറേറ്റീവ് മെമ്പേഴ്സ് റിലീഫ് ഫണ്ട്. ഇനി ബാക്കി വരുന്ന പ്രോഫിറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ചില പ്രൊവിഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് സച്ച് ആസ് നോട്ട് എക്സീഡിംഗ് 25% ഓഫ് ഓൺ പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ. അതായത് സൊസൈറ്റിയുടെ പെയ്ഡ് ബാക്കി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കണ്ടീഷൻ വെച്ചുകൊണ്ട് റിസർവ് ഫണ്ടിലേക്കും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും കോർപ്പറേറ്റീവ് മെമ്പേഴ്സിന്റെ റിലീഫ് ഫണ്ടിലേക്കും മാറ്റി ബാക്കി വരുന്ന പ്രോഫിറ്റിന് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകാം. പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകുമ്പോൾ അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് നോട്ട് എക്സീഡിംഗ് 25% ഓഫ് ദി പെയ്ഡ് അപ് ക്യാപിറ്റൽ. പെയ്ഡ് അപ് ക്യാപിറ്റലിന്റെ 25%നേക്കാൾ കൂടുതലും ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ബോണസ് പ്രൊവൈഡ് ചെയ്യാം. പേയ്മെന്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ് ഓൺ ദി എമൗണ്ട് ഓർ വോളിയം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് സൊസൈറ്റി. ബൈലോയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രകാരം സൊസൈറ്റിയുടെ, അതായത് ഒന്നുകിൽ ബിസിനസ് എത്രമാത്രം റൺ ചെയ്തിട്ടുണ്ട്, ആ ഒരു വോളിയം ഓഫ് ബിസിനസ് അനുസരിച്ചുകൊണ്ട് മെമ്പേഴ്സിന് അതിന്റെ ബോണസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അതായത് എല്ലാ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകളും ഓരോ വർഷവും 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ മാറ്റിയിരിക്കണം. അതർ കോർപ്പറേറ്റീവ് സൊസൈറ്റീസുകളായിട്ടുള്ള കോർപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, ഇവരൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്തരത്തിലുള്ള ഫണ്ട് മാറ്റേണ്ടത് ആവശ്യമില്ല. എല്ലാ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുകളും ആണ് ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7% മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ, നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റിന്റെ 5% ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അതായത് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് രജിസ്ട്രാർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് പറഞ്ഞു അല്ലെ, അത് സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ, ഇവിടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. അപ്പൊ രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% നിന്നും മാറ്റിവെക്കണം. നെറ്റ് പ്രോഫിറ്റിന്റെ 5% മാറ്റിവെക്കണം. നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യേണ്ടത്? ഡൊണേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഡൊണേഷൻ എത്ര എമൗണ്ട് വരെ നൽകുക എന്നുള്ളതാണ്. ഡൊണേഷൻ ഓഫ് എമൗണ്ട് നോട്ട് എക്സീഡിംഗ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ് ആസ് ഡിഫൈൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട്. ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി 10% കൂടാത്ത ഒരു എമൗണ്ട് മാറ്റിവെക്കാം. അപ്പൊ ചാരിറ്റബിൾ പർപ്പസ് ഏതാന്നുള്ളത് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് 1890 പറയുന്നുണ്ട് ഏതെല്ലാം പർപ്പസുകൾക്ക് വേണ്ടി ഈ എമൗണ്ട് യൂസ് ചെയ്യാം. അപ്പൊ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഡൊണേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ 10%നേക്കാൾ കൂടാത്ത ഒരു എമൗണ്ട് ആണ് നൽകേണ്ടത്. ലാസ്റ്റ് വൺ പറയുന്നത് ദ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഓൾ എനി പേ പർപ്പസ് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ എക്സെപ്റ്റ് ഫോർ പേയ്മെന്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസ്. ബാക്കി വരുന്ന ബാലൻസ് വരുന്ന പ്രോഫിറ്റ് ബൈലോയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏത് മോഡിന് വേണ്ടിയും ഏത് പർപ്പസിന് വേണ്ടിയും യൂസ് ചെയ്യാം. പക്ഷേ ബൈലോയിൽ ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ബോണസിന് വേണ്ടി ബാക്കിയുള്ള എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബോണസ് എമൗണ്ട് ആദ്യം നൽകിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു നമ്മള്. ഇനിയും ബാക്കിയുള്ള എമൗണ്ട് വരും, പക്ഷെ ആ എമൗണ്ട് ഇതിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ബോണസ് കൊടുക്കാനായിട്ട് ഇനി പാടില്ല. ബാക്കി ഷെയർ ബൈലോയില് പറയുന്ന മറ്റേതെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മള് നെറ്റ് പ്രോഫിറ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻഡിന്റെ എമൗണ്ടിന് ഇത്രയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമാണ് ഫണ്ടുകള് സൊസൈറ്റി എന്ന് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് 56A പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ്
അസെറ്റ്. നോൺ ബാങ്കിങ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഇപ്പൊ സൊസൈറ്റിയിൽ നിന്ന് ലോൺസുകൾ അഡ്വാൻസുകളൊക്കെ വാങ്ങി ബോറോ ചെയ്ത ആളുകള്, ഡെറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ആളുകള്, അവര് സൊസൈറ്റി ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിലോ ഈ എമൗണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വാങ്ങിക്കാനായിട്ട് അവരുടെ അസറ്റുകൾ എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ് അല്ലെ, ചാർജ് ഓഫ് അസറ്റിന്റെ കേസ് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അങ്ങനെ അക്വയർ ചെയ്യുന്ന അസറ്റുകളാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സൊസൈറ്റിയുടെ സ്വന്തം അസറ്റുകളല്ല, ബോറോവേഴ്സിന്റെ അസറ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അവരുടെ ഡെറ്റ് ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് സൊസൈറ്റി പിടിച്ചു വെക്കുന്ന അസറ്റുകളാണ് ഇത്തരത്തിലുള്ള നോൺ ബാങ്കിങ് അസറ്റുകൾ. അങ്ങനെ നോൺ ബാങ്കിങ് അസറ്റുകൾ സൊസൈറ്റിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വാങ്ങി 7 ഇയേഴ്സിനുള്ളിൽ അത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ അവരുടെ വീടുകളാണ് മറ്റേതെങ്കിലും ലാൻഡ് പ്രോപ്പർട്ടീസുകളൊക്കെ ആണ് അങ്ങനെ വാങ്ങി അക്വയർ ചെയ്തതെങ്കിൽ, സൊസൈറ്റി അക്വയർ ചെയ്തെങ്കിൽ 7 ഇയേഴ്സിനുള്ളിൽ അതെന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് റൂള്. ഇമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ സൊസൈറ്റി ബൈ ലീഗൽ പ്രൊസീഡിംഗ് ഫോർ റിയലൈസേഷൻ ഓഫ് ലോൺ ഷാൽ ബി ഡിസ്പോസ്ഡ് വിതിൻ 7 ഇയേഴ്സ്. സൊസൈറ്റി അക്വയർ ചെയ്തിട്ടുള്ള ബോറോയിങ്സിന്റെ ഭാഗമൊക്കെ ആയിട്ട് നിയമത്തിലൂടെയാണ് അങ്ങനെയുള്ള അക്വയറിംഗ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസുകളൊക്കെ എന്ത് ചെയ്യണം? 7 ഇയേഴ്സിനകം ഡിസ്പോസ് ചെയ്തിരിക്കണം. അനദർ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 57 റൂൾ 54 ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്. അതായത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഫണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഏതെല്ലാം ഷെയർസുകള് സെക്യൂരിറ്റീസുകളില് ഏതെല്ലാം ഫണ്ടുകളില് ഏതൊക്കെ മെത്തേഡിലാണ് സൊസൈറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറാണ് സെക്ഷൻ 57 ആൻഡ് റൂൾ 54 പറയുന്നത്. ഫസ്റ്റ് വൺ, എ സൊസൈറ്റി മേ ഇൻവെസ്റ്റ് ഓർ ഡിപ്പോസിറ്റ് ഇറ്റ്സ് ഫണ്ട് ഇൻ ഗവൺമെന്റ് സേവിംഗ് ബാങ്ക്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യാം? ഗവൺമെന്റ് സേവിംഗ് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അനദർ വൺ, ഓർ ഇൻ എനി സെക്യൂരിറ്റി സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സേവിംഗ് ബാങ്ക് കൂടാതെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന്റെ സെക്ഷൻ 20 അപ്രൂവ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. തേർഡ് വൺ പറയുന്നത്, ഓർ ഇൻ ഷെയർസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ എനി അതർ സൊസൈറ്റി അപ്രൂവ്ഡ് ഫോർ ദി പർപ്പസ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സൊസൈറ്റീസുകളിൽ ഷെയറുകൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാം. ഓർ ഇൻ എനി ബാങ്ക് അപ്രൂവ്ഡ് ഫോർ ദി പർപ്പസ് ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാർ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ബാങ്കുകളിലും ചെയ്യാം, അതുപോലെ അതർ സൊസൈറ്റീസുകളിൽ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി, സെക്യൂരിറ്റീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. എ സൊസൈറ്റി ഷാൽ നോട്ട് ഡിസ്പോസ് എനി മൂവബിൾ പ്രോപ്പർട്ടി വിത്തൌട്ട് ദി സാങ്ഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് ദ രജിസ്ട്രാർ. ഒരിക്കലും സൊസൈറ്റിയുടെ അസറ്റുകൾ, ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾ, ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ ഒരു തരത്തിലും രജിസ്ട്രാറുടെയോ ജനറൽ ബോഡിയുടെയോ സാങ്ഷൻ ഇല്ലാതെ ഡിസ്പോസ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഈ ഫണ്ടുകളൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, പക്ഷെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളും ഡിസ്പോസ് ചെയ്യുന്നതിന് നിയമം അനുവദിക്കുന്നില്ല. അതിന് എന്ത് വേണം? ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും സാങ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് പറഞ്ഞത് ഗവൺമെന്റ് സേവിംഗ് ബാങ്കുകളിൽ ചെയ്യാം, ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം സ്പെസിഫൈഡുള്ള സെക്യൂരിറ്റീസുകളിൽ ചെയ്യാം, രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസുകളിലും അതുപോലെ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ, ഫിനാൻസിങ് ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും മാത്രമേ ഇവരുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫണ്ട് ഉണ്ട്, പക്ഷെ ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല നിയമാനുസൃതം. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോഓപ്പറേറ്റീവ് ഇക്വിറ്റി, കോഓപ്പറേറ്റീവ് വാല്യൂ, ആ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ സൊസൈറ്റി പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫണ്ട് യൂസ് ചെയ്യുമ്പോഴും യൂട്ടിലൈസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 57A ആണ് പറയുന്നത്, ദ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. നമ്മൾ നേരത്തെ കോഓപ്പറേറ്റീവ് മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ട് പറഞ്ഞു അല്ലെ, 5% കൂടാത്ത ഒരു എമൗണ്ട്
net profit il ninnum transfer cheyanam ennalladhu nammal parayanadhu appo 57A il parayanadhu cooperative development and welfare fund aanu adu endine vendi use cheyanam enginaanu adu maintain cheyanadhu a society may contribute to the cooperative development and welfare fund as such rate as may be specified in the scheme സ്കീമിൽ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോർപ്പറേറ്റീവ് ഫണ്ടുകൾ റിലീഫ് ഫണ്ടുകൾ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് വെൽഫെയർ ഫണ്ടുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പോ സ്കീം പ്രകാരം എത്രയാണോ ചിലപ്പോൾ ബൈലോയിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് അതാത് സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യുന്ന റൂൾസ് അനുസരിച്ച് കൊണ്ട് ആ സ്കീംസുകളിലേക്ക് എന്ത് ചെയ്യാം ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് Cooperative Development and Welfare Fund shall be utilized for the payment of grant or loans to societies for the purpose of safeguarding the interest of the society against any loss or damage to their assets and the properties and for utilizing the developmental activities of the society. സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് വെൽഫെയർ രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം ഗ്രാൻഡുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഗ്രാൻഡുകൾ സബ്സിഡീസുകളൊക്കെ നൽകുന്നതിന് വേണ്ടി സൊസൈറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ ഡാമേജുകളോ വരാതിരിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പർപ്പസിന് വേണ്ടി ഈ ഫണ്ടുകൾ എന്ത് ചെയ്യാം ഒരു സംരക്ഷണം ആവശ്യാർത്ഥം ഈ ഫണ്ടുകൾ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം 57B പ്രകാരം സൊസൈറ്റിക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് എന്തിനാ ഡിപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഡിപ്പോസിറ്റ് എന്ത് ചെയ്യണം റീപേയ്മെന്റ് ചെയ്യണം അതേസമയം ഡിപ്പോസിറ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും ഗ്യാരണ്ടി നൽകുന്നതിന് വേണ്ടി ഒരു ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന സ്കീം മുഖേന ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ദാറ്റ് ഈസ് എ സൊസൈറ്റി മേ കോൺട്രിബ്യൂട്ട് ടു ദി ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം സച്ച് ആസ് റേറ്റ്സ് ആസ് മേ ബി പ്രൊവൈഡ് ഇൻ ദ സെറ്റ് സ്കീം നെക്സ്റ്റ് പറയുന്നത് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീമാണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്ന സ്കീംസുകളാണ് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്ന സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നോക്കണം എ സൊസൈറ്റി മേ കോൺട്രിബ്യൂട്ട് ടു ദി കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം അറ്റ് സച്ച് റേറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സ്കീം കൺസോർഷ്യം സ്കീം എന്ന് പറയുന്ന സ്കീമില് എത്ര പെർസെന്റേജ് വരെ ആ സ്കീമിലേക്ക് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് വെച്ചുകൊണ്ടാണ് സൊസൈറ്റി ആ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ The purpose of this scheme is providing loans for infrastructure development. So, say infrastructure aayittulla developmentinu vendi provide cheyyanulladana idinte main purpose ennu parayunnu. Aarkokke nalgaanulladana to societies, to local authorities and developmental authorities or similar institution on the base of government guarantee. Onnengil other societies-kalkku nalgaam. അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റീസുകൾക്ക് നൽകാം ഇപ്പൊ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകാം ഡെവലപ്മെന്റ് അതോറിറ്റീസുകൾക്ക് നൽകാം സിമിലർ അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്ന ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അതോറിറ്റീസുകളും ബോർഡുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോടുകൂടെ നൽകുന്ന ഒരു സിസ്റ്റമാണ് നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന ഒരു സ്കീമാണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം എന്ന് പറയുന്ന സ്കീം അനദർ സെക്ഷൻ 58 റൂൾ 55 ആണ് റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് അതായത് ഇപ്പൊ സൊസൈറ്റിക്ക് ലോൺസുകളും അഡ്വാൻസുകളും ഒക്കെ വാങ്ങിക്കാം അല്ലെ പക്ഷെ ആർക്കൊക്കെയാണ് ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റൂളും ഉണ്ട് മെമ്പർമാർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ ലോൺസുകളും അഡ്വാൻസുകളും കൊടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റൂൾസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പൊ അതാത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ബൈലോ ഉണ്ടായിരിക്കും ബൈലോയിൽ പറയുന്ന ആ നിയമങ്ങൾ അതായത് ബോറോയിങ് മാക്സിമം ബോറോയിങ് പവർ ഓഫ് ദി സൊസൈറ്റി ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ ബോറോയിങ്
പവർ ഓഫ് ദി സൊസൈറ്റി ഒക്കെ അതിലെ ബൈലോയിലെ സബ്ജക്ട് മാറ്ററുകളാണ്. നമ്മൾ ബൈലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എമൗണ്ട്, ആ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസുകൾ അതനുസരിച്ചുകൊണ്ട് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി ബോറോയും പറയാനായിട്ട് പാടുള്ളൂ. അപ്പൊ റെസ്ട്രിക്ഷൻ ആണ് പറയുന്നത്, എവരി സൊസൈറ്റി ഷാൾ റിസീവ് ഡിപ്പോസിറ്റ് ആൻഡ് ലോൺസ് only to such extent and under such a condition as may be prescribed or as may be specified in the bylaw. For loans galum advances galum vaangikkam adu pole thanne deposit provide eeyan cheyya pakshe member mark maatram bylaw il prescribe cheyina rules anusarichu kondu maatrame cheyanayittu paadunu. Next, restriction on loans. Loan kodukkumbol ulla restriction സെക്ഷൻ 59 ആൻഡ് റൂൾ 56 അത് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത്, എ സൊസൈറ്റി ഷാൽ നോട്ട് മേക്ക് ലോൺ ടു എനി പേഴ്സൺ ഓഫ് സൊസൈറ്റി അതർ ദൻ എ മെമ്പർ. മെമ്പർക്ക് മാത്രമേ ബോറോ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ലോൺസ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ അയാൾ മെമ്പർ ആയിരിക്കണം. നെക്സ്റ്റ്, നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ് സെക്ഷൻ 1, എ സൊസൈറ്റി മേ make a loan to a depositor on the security of his deposit. അതായത് ലോൺ മെമ്പർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി സബ്സെക്ഷൻ 1 പ്രകാരം മറ്റൊരു റൂളും കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ സൊസൈറ്റിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അപ്പൊ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്പോസിറ്റിന്റെ മുകളിൽ ഗ്യാരണ്ടി നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, no society other than cooperative agricultural and rural bank development bank shall grant loan for a period exceeding 120 months. അതായത് ഇപ്പൊ നമ്മുടെ സാധാരണ ലോൺസുകളൊക്കെ വാങ്ങിക്കുമ്പോ പല പീരീഡുകളിലേക്കുള്ള ലോണുകളാണ്, ഷോർട്ട് ടേം ലോൺ, ഓൺ വെരി ഷോർട്ട് ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസുകളിൽ അത് ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രൈമറി റൂറൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 120 മാസം, അതായത് 4 വർഷത്തിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുന്ന ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളല്ലാത്ത മറ്റൊരു സൊസൈറ്റികളും ഇത്തരത്തിലുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് നിയമം അനുവദിക്കുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 60 ആണ്, റെസ്ട്രിക്ഷൻ ഓൺ അതർ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. നോൺ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് സൊസൈറ്റിയിലെ മെമ്പർമാരല്ലാത്ത ആളുകൾ. അപ്പൊ അവർക്ക് ലോൺസുകൾ കൊടുക്കുന്നതിന് ബോറോയിങ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസുകളുണ്ട്. ബൈലോയില് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ട്രാൻസാക്ഷൻ ലോൺസ് എന്ന് പറയുന്നത് മാത്രമല്ല, സൊസൈറ്റിയുടെ ബിസിനസ് ഡീലിംഗ്സ് ചെയ്യേണ്ടത് മെമ്പേഴ്സ് മാത്രമായിട്ടാണ്. അപ്പൊ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 60 റൂൾ 57. ദാറ്റ് ഈസ് ദ ട്രാൻസാക്ഷൻ ഓഫ് എ സൊസൈറ്റി വിത്ത് പേഴ്സൺസ് അതർ ദൻ മെമ്പർ ഷാൽ ബി സബ്ജക്ട് ടു സച്ച് റെസ്ട്രിക്ഷൻ ഇഫ് എനി മേ ബി പ്രിസ്ക്രൈബ്ഡ്. സെക്ഷൻ 61 റൂൾ 58. അനദർ റൂൾ 58 സെക്ഷൻ 61 ഡീൽസ് വിത്ത് ദ പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ടില്, അതായത് നമുക്കറിയാം എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടി എംപ്ലോയറും അതുപോലെ തന്നെ എംപ്ലോയി കൂടെ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് സെക്ഷൻ 61 പറയുന്നത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൻ എസ്റ്റാബ്ലിഷ് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് അണ്ടർ ദ സ്കീം ഓഫ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരം എല്ലാ സൊസൈറ്റീസുകളും എന്ത് ചെയ്തിരിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടുന്ന ഒരു ഫണ്ടാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. ആ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് സൊസൈറ്റി എന്ത് ചെയ്യണം, പ്രൊവിഷൻസ് ഓഫ് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീമിലേക്കാണ്, ആ സ്കീം പ്രകാരമാണ് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. This fund shall establish a provident fund in such a manner and subject to such a condition on restriction as may be prescribed for the benefit of such employees. Society maintain cheyna employees provident fund ennu parayna fund employees inde
സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീമിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ആ സ്കീമിലുള്ള റൂൾസും പ്രൊവിഷൻ അനുസരിച്ച് കൊണ്ടൊക്കെ തന്നെയാണ് അതിന്റെ നിയമങ്ങളൊക്കെ അതിൽ പറയുന്നതാണ്. അപ്പോൾ സൊസൈറ്റി അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാല് സൊസൈറ്റിയിലെ ഫണ്ട് സ്കീം പ്രകാരം മാത്രമേ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മെയിനായിട്ടും എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടി ആണത് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, എ പ്രൊവിഡന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൊസൈറ്റി ഷാൽ നോട്ട് ബി യൂസ്ഡ് ഇൻ ദ ബിസിനസ് സൊസൈറ്റി ആൻഡ് ഷാൽ നോട്ട് ഫോം ഓഫ് ദി അസറ്റ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച് ആൻഡ് ഷാൽ ബി ഡിപ്പോസിറ്റ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക്. അതായത് പല കാര്യങ്ങളും ഈ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതായത് ആ സൊസൈറ്റിയുടെ അസറ്റായിട്ട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് സൊസൈറ്റിയുടെ ബിസിനസ് പർപ്പസുകൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ സൊസൈറ്റി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പോ വൈൻഡ് അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അത് സെയിൽ ചെയ്യേണ്ടതൊക്കെ വൈകിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോർട്ട് ഓർഡർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ചെയ്യാനായിട്ട് പാടില്ല. ഒരു ഫിനാൻസിംഗ് ബാങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനൊക്കെ അത് നിയമം അനുവദിക്കുന്നില്ല. അതായത് എംപ്ലോയി ഫണ്ട് സ്കീം എന്ന് പറയുന്ന സ്കീമിലാണ് പ്രൊവിഷൻ പറയുന്നത്. സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീം പ്രകാരം എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. എംപ്ലോയീസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അസറ്റായിട്ട് ഉപയോഗിക്കരുത്, ഫണ്ട് അറ്റാച്ച് ചെയ്യുന്നതിന് യൂസ് ചെയ്യരുത്, ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഗ്യാരണ്ടി എമൗണ്ട് വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് പറയുന്ന സെക്ഷൻ 62 റൂൾ 59. ഇപ്പോ പ്രൊവിഡന്റ് ഫണ്ട് കഴിഞ്ഞു, അടുത്തതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രാറ്റുവിറ്റി എമൗണ്ട് അത് എത്ര എമൗണ്ട് വരെ നൽകാം എന്ന് പറയുന്ന ഒരു റൂളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത്, ദ എംപ്ലോയീസ് ഓഫ് സൊസൈറ്റി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ഗ്രാറ്റുവിറ്റി അറ്റ് സച്ച് റേറ്റ് ആൻഡ് ഓൺ സച്ച് കണ്ടീഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. എംപ്ലോയീസിന് അല്ലെങ്കിൽ അതിലുള്ള വർക്കേഴ്സിന് എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അത് എത്ര റേറ്റ് വരെയാണ് നൽകുക എന്നുള്ളത് ഈ ആക്ടിന്റെ സെക്ഷൻ 62 റൂൾ 59 പ്രിസ്ക്രൈബ് ചെയ്യുന്ന റേറ്റ് അനുസരിച്ച് കൊണ്ടാണ് അത് നൽകുന്നത്. അത് പറയുന്നത്, ഗ്രാറ്റുവിറ്റി ഓഫ് എൻ എംപ്ലോയി ഓഫ് സൊസൈറ്റി വേർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഷാൽ നോട്ട് എക്സീഡ് 15 മന്ത്സ് പേ. അതായത് 15 മാസത്തിന് നൽകുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു മെമ്പർ റിട്ടയർ ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പർ ആവുമ്പോഴോ അയാൾക്ക് നൽകേണ്ട എമൗണ്ടാണ്, കിട്ടാവുന്ന എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി. പക്ഷെ അത് 15 മാസത്തെ സാലറി എത്ര വരുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ എമൗണ്ടായിട്ട് ഗ്രാറ്റുവിറ്റി നൽകാനായിട്ട് പാടില്ല. അപ്പൊ ഗ്രാറ്റുവിറ്റിയിലേക്ക് നൽകേണ്ട എമൗണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയെന്നുള്ളത് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഉണ്ട്. പക്ഷെ അത് നൽകുമ്പോ 15 മാസത്തെ പേയ്മെന്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇൻഡിവിജ്വലി ഈ എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് 10 or more than പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഈസ് അപ്ലിക്കബിൾ. അതായത് സാധാരണ 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള വർക്കേഴ്സ് ഉള്ള ഫേമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി 1972 ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം അത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യാം, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന എമൗണ്ട് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ്, മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ഫണ്ട് ആണ് റൂൾ 60. റിസർവ് ഫണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് കൊണ്ടാണ് റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ റിസർവ് ഫണ്ടിലേക്ക് 10%നേക്കാൾ കുറയാത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഡിസ്ട്രിക്ട് ലെവലിലാണ് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ഫിനാൻസിംഗ് ബാങ്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അല്ലാത്ത സൊസൈറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പക്സ് സൊസൈറ്റികളിൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രജിസ്ട്രാർ ഷാൽ പെർമിറ്റ് ടു യൂട്ടിലൈസ് അപ് ടു 50% ഓഫ് ദ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ഇൻ ഇറ്റ്സ് ബിസിനസ്.
റിസർവ് ഫണ്ട് എപ്പോഴും സൊസൈറ്റിയുടെ പ്രൊമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ ടോട്ടൽ ഫുൾ എമൗണ്ട് യൂസ് ചെയ്യരുത്. രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം 50% എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചുകൊണ്ടാണ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത്. അതർ സൊസൈറ്റീസുകൾക്കൊക്കെ എന്ത് ചെയ്യാം, അപെക്സ് സൊസൈറ്റിയിലും ഡിസ്ട്രിക്ട് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള സൊസൈറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻസ് നൽകുന്ന ഫിനാൻസിങ് ബാങ്കുകളിലും എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സാധാരണ ബാഡ് ഡെറ്റിന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ജനറൽ ബോഡിയും അതുപോലെ തന്നെ രജിസ്ട്രാറുടെയും സാങ്ഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിന്റനൻസ് ഓഫ് ദി ഫ്ലോയിഡ് റിസോഴ്സുകളാണ്. അതായത് ഫ്ലോയിഡ് റിസോഴ്സിനെ കുറിച്ച് പറയുന്നത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ അതിന്റെ ടേം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയാണോ അതിനനുസരിച്ചുകൊണ്ട് ഇത് ചെയ്തിരിക്കണം. ഫ്ലോഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടായിരിക്കണം. എന്താ ഫ്ലോഡ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം സെക്ഷൻ 24 എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ത് ചെയ്തിരിക്കണം, ഫ്ലൂയിഡ് ആയിട്ടുള്ള റിസോഴ്സുകളായിട്ട് എന്ത് ചെയ്തിരിക്കണം, 20%നേക്കാൾ കുറയാത്ത ഒരു എമൗണ്ട് അതിന്റെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ട് 20% സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന റൂളാണ് ഇവിടെ പറയുന്ന മെയിൻറ്റനൻസ് ഓഫ് ഫ്ലോയിഡ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂൾ 63 ആണ് അത് പറയുന്നത്. 20% ആണ്, നോട്ട് ലെസ് ദാൻ 20% എമൗണ്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയും പോയിന്റുകളാണ്. ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച്, ഫണ്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഫണ്ടിന്റെ ഡിസ്പോസലുകൾ ഏതൊക്കെയാണ്, നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്പോസലുകൾ ഏതൊക്കെയാണ്, ലോൺസും അഡ്വാൻസുകളും ബോറോയിങ്സുകളും ഒക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്ട്രിക്ഷൻസുകൾ, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, റിസർവ് ഫണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത്രയും പോർഷൻസുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ഓക്കെ, താങ്ക് യു. Thank you.